പാവം ചുള്ളിമുകുന്ദൻ ഇവിടെ ബാക്കിയുള്ള ആളുകൾ ഹജ്ജിന് പോകുന്നത് കാണിക്കുന്നു, ശബരിമലയ്ക്ക് പോകുന്നത് കാണിക്കുന്നു, പല നായകന്മാരും അമ്പലത്തിൽ പോയി തൊഴുന്നത് കാണിക്കുന്നു, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കാണിക്കുന്നു, മറ്റുള്ള പലതും കാണിക്കുന്നു. അതേസമയത്ത് നമ്മുടെ പാവം ചുള്ളിമുകുന്ദൻ സേവാഭാരതിന്റെ കാറ്റ് നിറച്ചുകൊണ്ടുവന്ന ആംബുലൻസ് കാണിച്ചിട്ട് അതിനൊരു നന്ദി പറഞ്ഞപ്പോൾ പ്രശ്നം, അതൊരു പ്രോജ് ബി ജെ പി ആണെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം, മോദിക്ക് താങ്ക്സ് ഇട്ടപ്പോൾ പ്രശ്നം, സംഘപരിവാർ വേദികളിൽ പോയിട്ട് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ പ്രശ്നം, ഈ ഒരു വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് പ്രശ്നം, നിലപാടില്ലാത്ത നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച ഒരു പ്രത്യേക തരം വിഭാഗമാണ് സംഘികളെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞു വന്നത് നമ്മുടെ സമാജം സ്റ്റാർ ചുണ്ണി മുകുന്ദനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ അടുത്തിറങ്ങിയിട്ടുള്ള ജയ് കണ്ണേഷ് എന്ന് പറഞ്ഞ പടം സംഘികളുടെ തള്ളുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ തകർത്ത് ഓടുന്നുണ്ടെങ്കിലും തിയേറ്ററുകളിൽ വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പടം പൊട്ടി എന്ന് മനസ്സിലായിട്ടുള്ള ചുണ്ണി മുകുന്ദൻ ഒരു പുതിയ തരം കരച്ചിലുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. തനിക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളൊന്നും ഞാൻ പറയാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. ഇനി അല്ല പൊളിറ്റിക്കൽ റാലീസിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂടെ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ വരുന്നത് പാവം നമ്മുടെ ചുണ്ണി മുകുന്ദൻ. അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാരകരോഗ അതിന് അടിമയാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാനിപ്പോ. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട്. ആകെ ഇത് ഈ കോൺട്രവേഴ്സിയിൽ പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോ ഞാൻ പോയി. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളും പോകും. ഇനിയിപ്പോ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിയുമായിട്ട് താല്പര്യം നിങ്ങൾക്ക് പോകേണ്ടി വരും. വിളിച്ച ആള് പ്രധാനമന്ത്രിയാണ്. സെക്കൻഡ്, ഞാൻ ഒരു രീതിയിൽ ഒരു സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയെ കാണാൻ പോയതൊഴിച്ചാൽ ആ ഒരു പാർട്ടിയുമായോ അല്ലെന്നുണ്ടെങ്കിൽ സംഘപരിവാറുമായോ ഒരു പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് താനെന്നാണ് ചുണ്ണി മുകുന്ദൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ് താൻ എവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് മുമ്പ് 2019ലാണ് ഈ ഒരു മാറ്റം ചുണ്ണി മുകുന്ദനിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. അവര് അത്യാവശ്യം മസിലൊക്കെ ഉള്ള ഒരു ചങ്കുറ്റമൊക്കെ ഉള്ള ഒരാളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ മാറുന്നത് 2019 മുതലാണ്. 2019 അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയെ അഭിനന്ദിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അദ്ദേഹം നേടിയ വിജയത്തിൽ അഭിനന്ദിച്ചത് വർഗീയത എന്ന വാക്കിനോട് ചിലർ ചേർത്ത് നിർത്തുന്നത് കണ്ടു. അയ്യോ, അങ്ങനെ ചെയ്ത ആളായാലും വലിയ തെറ്റാണ് ചെയ്തത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പറയട്ടെ, ജനങ്ങൾ തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത നമ്മുടെ പ്രധാനമന്ത്രിയെ, വോട്ടവകാശം ഉപയോഗിച്ചല്ലോ, ഇവിടെ അട്ടിമറിയിലൂടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള എന്നൊക്കെ തിരുത്തണം, അഭിനന്ദിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ജാതിമത വർഗ രാഷ്ട്രീയ കക്ഷികൾക്കും എന്റെ പിന്തുണ ഒരു കാലത്തും നൽകിയിട്ടില്ല. പക്ഷെ എന്റെ പോസ്റ്റിൽ വന്ന ചില കമന്റുകളും അതിൽ പറഞ്ഞ വിദ്വേഷത്തിന്റെ വിഷവും കണ്ടാൽ ഞാൻ അങ്ങനെ എന്തോ വലിയ തെറ്റാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചിലർ എടുത്തിരിക്കുന്നത്. ജാതിമത വർഗ രാഷ്ട്രീയ കക്ഷികൾക്ക് പിന്തുണ നൽകുന്നത് വലിയ തെറ്റാണെന്ന് 2019 മുതല് ചുണ്ണി മുകുന്ദൻ അറിയാം. പക്ഷെ അദ്ദേഹം ഒന്നും പറയുന്നില്ല, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ള ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പറയുന്നു, അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി നോക്കാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. പിന്നെ മേ ബി എവിടേക്കോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇപ്പോൾ പ്രോ ബി ജെ പി ആയാലും എൻ്റെ നാഷണലിസ്റ്റ് വാല്യൂസാണ്. ഞാൻ രാജ്യത്തിനെതിരെ ഒരു രീതിയിലുള്ള കാര്യത്തിൽ ഞാൻ അനുകൂലിച്ച് സംസാരിക്കില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ. താനിതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല, എവിടെ വേണമെങ്കിലും തപ്പി നോക്കാം എന്ന് പറഞ്ഞ ചുണ്ണി മുകുന്ദൻ പറയാണ് താനൊരു പ്രോ ബി ജെ പി ആണെന്ന്. അദ്ദേഹം തന്നെ മുന്നേ പറഞ്ഞിരുന്നു താനൊരു ജാതിമത വർഗീയ രാഷ്ട്രീയ കക്ഷികൾക്കും പിന്തുണ കൊടുത്തിട്ടില്ല, കൊടുക്കാറില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ബി ജെ പി ആണെന്ന് പറയുന്ന സമയത്ത് ബി ജെ പി ഇതിലൊന്നും പെടുന്ന ആളല്ല, പ്രത്യേകിച്ച് പ്രോ ബി ജെ പിക്കാർ ഇതിലൊന്നും പെടുന്ന ആളല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം രാജ്യത്തിന് ദോഷമാകുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യാറില്ല, പറയാറില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വർഗീയത ആളി കത്തിക്കുന്നതും വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതും ഒന്നും രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണോ എന്നാണ് എനിക്ക് ചുണ്ണി മുകുന്ദനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ, കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾ വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ പറയുന്ന കാര്യം വേറെ കൂടി പറയാം, എല്ലാ ഹിന്ദു വിശ്വാസികൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പേടിയും ഒട്ടും നട്ടലില്ലാത്ത ഒരാൾക്കാരായി മാറി. നാളെ കൃഷ്ണൻ ഇതാണെന്ന് പറയും, മറ്റന്നാൾ ശിവനാണെന്ന് പറയും, അതെല്ലാം കേട്ട അവസ്ഥ നിങ്ങളൊരു വിത്താണെന്ന് പറയും. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക, ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ സമയത്ത് അതിനെ അനാവശ്യമായിട്ട് വർഗീയതയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സംഘപരിവാർ നടത്തിയിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ വേദിയിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കൾക്ക് നട്ടല്ലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വർഗീയ
പ്രചരണം വർഗീയമായിട്ട് ആളുകളെ തിരികയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുണ്ണി മുകുന്ദൻ. ചുണ്ണി മുകുന്ദൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലില്ല. ചുണ്ണി മുകുന്ദന്റെ ജയ് ഗണേശ് എന്ന് പറഞ്ഞ പടം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമേ അല്ല. അപ്പൊ അങ്ങനെയാണ് എന്ന് ആളുകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, അവരുടെ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ചുണ്ണി മുകുന്ദൻ ഇപ്പൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ള മനുഷ്യൻ ഇനി ഗണേശോത്സവത്തിലേക്ക് ചുണ്ണി മുകുന്ദൻ പോകുന്ന ഒരു രംഗം കൂടെ ഉണ്ട്. അതിലും എവിടെയും വർഗീയത ഒന്നും ഇല്ല. ഇനിയിപ്പോ വർഗീയത കാണാൻ നിൽക്കണ്ട. ഇതിലൊന്നും വർഗീയതല്ലോ, ഇതിന് ഈ സംഘപരിവാറിന്റെ കുറച്ച് കൊടിയുണ്ട് എന്നുള്ളതും, പിന്നെ ഗണേശോത്സവം ഒരു ഹൈന്ദവ ആചാരമാണല്ലോ, സംഘടിപ്പിച്ചത് സംഘപരിവാറുകാരാണെന്നുള്ളൂ. പക്ഷെ ഒരു ഹിന്ദുവായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ അവിടെ പോകാൻ പറ്റുമല്ലോ. അതിലൊന്നും എവിടെയും പൊളിറ്റിക്സ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ജയ് ഗണേശ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിൽ എവിടെയും പൊളിറ്റിക്സ് ഒന്നുമില്ല. അവിടെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാലും ഉണ്ണി മുകുന്ദൻ എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു, അതിൽ പൊളിറ്റിക്സ് ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതിൽ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ തന്നെ പറയുന്നുണ്ട്. നമുക്കതും കേൾക്കാം. സത്യത്തിൽ ഈ എനിക്ക് തോന്നുന്നത് ഈ മിത്തു വിവാദമൊക്കെ വന്നപ്പോൾ അനൗൺസ് ചെയ്യപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഹിന്ദുത്വ സംസാരിക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കുന്നു എന്നായിരുന്നു അതിൻ്റെ ഒരു നറേറ്റീവ്. എന്നാൽ രഞ്ജിശങ്കർ ഇതൊരു മാസങ്ങൾക്ക് മുന്നേ, 5 മാസം മുന്നേ ഒക്കെ പുള്ളിയുടെ കമ്പനിയുടെ ത്രൂ ഈ സിനിമ ചെയ്യണമെന്ന് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പിന്നെ എന്നിലേക്ക് എത്തുകയും ഞാനത് അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു കൂട്ടി കുഴച്ച് സെറ്റായി വന്നു തന്നെ പറയാം. മിത്ത് വിവാദം വന്ന സമയത്ത് പടം അനൗൺസ് ചെയ്തതാണെന്നും ഇതൊക്കെ കൂടി കൂട്ടിക്കുഴച്ചതാണെന്നും ഒക്കെ ഉണ്ണിമുകുന്ദൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിമുകുന്ദൻ പറയാം, താനെവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരു പൊളിറ്റിക്സോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പടമേ അല്ല, മറ്റുള്ള ആളുകൾ അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൂട്ടിക്കുഴക്കാൻ പണ്ട് ചുണ്ണിമുകുന്ദൻ കിങ് ആണ്. അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള മുതലെടുപ്പ് നടത്തിയിട്ട് തന്റെ സിനിമ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട തന്ത്രമാണ് ചുണ്ണിമുകുന്ദൻ പ്രയോഗിക്കുന്നത്. എന്നിട്ട് ആ പടം പരാജയപ്പെടുന്ന സമയത്ത് മറ്റുള്ളവർ അതിന് വർഗീയമായിട്ട് എടുക്കുന്നു, അതിൽ വർഗീയത ഇല്ല, രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വർഗീയതയും രാഷ്ട്രീയമൊന്നും ചിലപ്പോൾ സിനിമയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, എനിക്കറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ആ സിനിമയിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട്, ആ ഒരു രാഷ്ട്രീയമായിട്ട് മുതലെടുത്തുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രീതിയിലും അത് പൊളിറ്റിക്കലി ഇൻവോൾവ് ആക്കിക്കൊണ്ട് ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ വേദിയിലിരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പടമാണ്. അത്തരത്തിലൊരു മിത്ത് വിവാദം നിലനിൽക്കുന്ന സമയത്ത് അതിനെ മുതലെടുത്തുകൊണ്ടാണ് അതിന്റെ പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കണം. എന്തായാലും ആ ഒരു പടത്തിന്റെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് അതും സംഘപരിവാർ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഈ മിത്ത് വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഘപരിവാർ കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ള ഗണേശോത്സവ വേദികളിലൊക്കെ പറന്ന് നടന്നിട്ടാണ് ഇതിന്റെ ഒരു പ്രചരണം, പടത്തിന്റെ പബ്ലിസിറ്റി ഉള്ള ചുണ്ണി മുകുന്ദൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഐഡിയോളജി, നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അറ്റ്ലീസ്റ്റ് അതിനോടുള്ള ഒരു നിങ്ങളുടെ ഒരു എന്താണെന്ന് വെച്ചാൽ അത് നോർമലൈസ് ആക്കരുത്. ഞാൻ ഒരു ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ ജയശ്രീരാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമാണ്. ജയശ്രീരാം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്ലോഗോ അല്ലെങ്കിൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്ന ജയശ്രീരാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീരാമനെ ഞാൻ ഓർക്കുന്നു, ഞാൻ ബന്ധിക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരാൾക്ക് ജയശ്രീരാം വിളിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, ഇവിടെ അയ്യപ്പനെ കുറിച്ച് സിനിമ എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം, ഇപ്പൊ ഗണപതി വിത്താണെന്ന് പറയുന്ന പ്രശ്നം, ഇപ്പൊ ഈ മൊത്തം പ്രശ്നങ്ങൾ പറയുമ്പോൾ രണ്ട് സിനിമ ഞാൻ നിർമ്മിച്ചു, ഒരു സിനിമ കൂടി നിർമ്മിക്കാൻ പോവാണ്. ആ സിനിമയുടെ ആദ്യത്തെ എന്താ പറയാ, ഇന്ന് ഓഡിയോ വിഷ്വൽ ഉണ്ട്, ഒരു അത് ഇവിടെ ആയിരുന്ന ഒരു ഞാൻ പ്ലേ ചെയ്യും. ചേട്ടാ തരണയാണ്, അപ്പൊ എവിടെ അപ്പൊ ഇവിടെ വരുമ്പോ ചുണ്ണി മുകുന്ദൻ എവിടെയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാറില്ല. പക്ഷെ അദ്ദേഹം ഒരു പ്രോ ബി ജെ പി ആണ്. പക്ഷെ ചുണ്ണി മുകുന്ദൻ ഒരു പ്രോ ബി ജെ പി ആണെന്ന് കരുതി അദ്ദേഹത്തെ നമ്മൾ സംഖ്യ എന്ന് വിളിക്കാൻ പാടില്ല. സംഖ്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയാണ്. ചുണ്ണി മുകുന്ദന്റെ സിനിമയിൽ എവിടെയും രാഷ്ട്രീയമില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള വേദികളിൽ, രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളെ മുതലെടുത്തുകൊണ്ട് സംഘപരിവാർ വേദികളിൽ നിന്നുകൊണ്ടാണ് തന്റെ പടത്തിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ചുണ്ണിമുകുന്ദൻ നടത്തുക. അങ്ങനെ അനൗൺസ്മെന്റ് നടത്തിയിട്ട് അങ്ങനെ ഒരു ദൈവത്തിന്റെ പേര് വെച്ചിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പടം ആളുകൾ കാണാതായി കഴിഞ്ഞാൽ ചുണ്ണിമുകുന്ദൻ കരയും, അയ്യോ എന്റെ പടത്തെ വർഗീയമായി പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നേ, ഞാനൊരു വർഗീയവാദിയല്ലേ എന്നൊക്കെ ചുണ്ണിമുകുന്ദൻ പറയും. അങ്ങനെ ചുണ്ണിമുകുന്ദൻ ഇതിന് മുമ്പ് മറ്റൊരു പടം കൂടി ഇറക്കിയിരുന്നു, മേപ്പടിയാൻ എന്നായിരുന്നു പടത്തിന്റെ പേര്. അതിനെ കുറിച്ച് ചുണ്ണിമുകുന്ദൻ പറഞ്ഞതും കൂടെ നമുക്ക് കേട്ടു നോക്കാം. പക്ഷേ സേവാഭാരതി എന്ന വണ്ടിയെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ നമുക്ക് തള്ളിപ്പറയാനും പറ്റില്ല, ബിക്കോസ് കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഉണ്ട്, എന്റെ സോഷ്യൽ സർവീസ്. അതെ അതെ, തീർച്ചയായും സേവാഭാരതി ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം പ്രളയ സമയത്ത് ഒരുപാട് കാറ്റ് ഇവിടെ വെള്ളം നിറഞ്ഞു നിന്ന സമയത്ത് വാഹനങ്ങളിൽ കാറ്റ് നിറച്ച് കൊണ്ടുപോയിരുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി എന്നുള്ളത് നമുക്കൊരിക്കലും തള്ളിപ്പറയാൻ പറ്റില്ല.
പ്രോ ബി ജെ പി ആയിട്ടുള്ള ചുണ്ണി മുകുന്ദൻ, അദ്ദേഹത്തെ സംഖ്യ എന്നാരും പിടിക്കരുത് കേട്ടോ. അദ്ദേഹം തന്റെ സിനിമയിൽ ഈ പറയുന്ന സേവാഭാരതിയുടെ ആംബുലൻസ് ഒക്കെ വെച്ചിട്ട് അതിനൊരു പബ്ലിസിറ്റി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കേസൊന്നും ഇല്ല. ഇതിനൊന്നും എവിടെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല കേട്ടോ. കൃത്യമായിട്ട് ചുണിമൂന്നം പറയും നമ്മളോട്. എന്നെ സംബന്ധിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് ആംബുലൻസ് ഓഫർ ചെയ്ത സംഭവമാണ്. ബിക്കോസ് അന്ന് കൊറോണ സമയത്ത് പ്രൈവറ്റ് ആംബുലൻസുകാർ ആംബുലൻസ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ ഏതെങ്കിലും എമർജൻസി കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ യു വിൽ ടേക്ക് അവേ എന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽ. ഈ കാര്യത്തിൽ ചുണിമൂന്നന്റെ കൂടെ തന്നെയാണ് ഞാൻ. ഈ കാര്യത്തിൽ മൊത്തത്തിൽ ഞാൻ ചുണിമൂന്നന്റെ കൂടെയാണ്. ചുണിമൂന്നൻ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൊറോണ സമയത്ത് മറ്റുള്ള ആംബുലൻസുകളൊക്കെ തിരക്കിലാണ്. ഒരു ഇനിയിപ്പോ ആംബുലൻസ് ഷൂട്ടിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ടു. അതേ സമയത്ത് സേവാഭാരതിന്റെ ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് കാറ്റ് നിറച്ചു കൊണ്ടുപോകാനുള്ളതാണല്ലോ. അപ്പൊ അത് കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കുഴപ്പമൊന്നുമില്ല. അതിനിങ്ങനെ അങ്ങനെ എമർജൻസികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ വെറുതെ കാറ്റ് നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായതുകൊണ്ട് അത് ഉപയോഗിച്ചു. ബട്ട് വൈ? അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തെങ്കിലും ഒരു ഒമ്നിയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാഹനം എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോരാൻ. അതൊന്നും ചുണിമൂന്നിന് ഇഷ്ടമല്ല. ഒരു ആംബുലൻസ് എടുത്തിട്ട് ഞാൻ അതിൽ സേവാഭാരതി സ്റ്റിക്കർ ഒട്ടിച്ചതല്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ അജണ്ട. ഇത് ഒരു 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 സ്ഥലം അവർക്ക് അവരുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവർക്ക് ഒരു താങ്ക്സ് കാർഡ് വയ്ക്കും ആ വണ്ടി. പിന്നെ ആ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നെ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് കണ്ടെത്തി വരും. പിന്നെ ഹനുമാൻ സ്വാമി എന്തിനു പൂജിക്കുന്നു, ഒരു കൊറോണ മാറ്റി തരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും ചോദ്യങ്ങൾ എന്റർടൈൻ പോലും ചെയ്യാറില്ല. സേവാഭാരതിന്റെ ആംബുലൻസിന്റെ ഇടയ്ക്ക് ഹനുമാൻ സ്വാമി എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ചോദിക്കരുത്. അതൊക്കെ ഒരു വലിയ പ്രഹേളികയാണ്. അപ്പൊ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും എവിടെയും നമ്മുടെ ചുണിമുകുന്ദൻ പറയാറില്ല. പിന്നെ സേവാഭാരതിന്റെ ആംബുലൻസിന് ഒരു താങ്ക്സ് കാർഡ് വെക്കുന്നതിന് ആർക്കെന്താ കുഴപ്പം? എത്രയോ സിനിമകളിൽ എത്ര കാര്യങ്ങൾ ആംബുലൻസും മറ്റ് ശബരിമല പോകുന്ന കാര്യങ്ങൾ എത്രയോ നടന്മാർ ഹജ്ജിൽ പോകുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും വിവാദമാവുന്നില്ല, ഇതിനെ കുറിച്ച് ചർച്ചകളില്ല. ഞാൻ ചുമ്മാ കറുപ്പും കറുപ്പ് കിട്ടുന്ന പേരിൽ പാവം ചുണിമൂതൻ ഇവിടെ ബാക്കിയുള്ള ആളുകൾ ഹജ്ജിന് പോകുന്നത് കാണിക്കുന്നു, ശബരിമലയ്ക്ക് പോകുന്നത് കാണിക്കുന്നു, പല നായകന്മാരും അമ്പലത്തിൽ പോയി തൊഴുന്നത് കാണിക്കുന്നു, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കാണിക്കുന്നു, മറ്റുള്ള പലതും കാണിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ പാവം ചുണിമൂതൻ സേവാഭാരതിന്റെ കാറ്റ് നിറച്ചുകൊണ്ടുപോകുന്ന ആംബുലൻസ് കാണിച്ചിട്ട് അതിനൊരു നന്ദി പറഞ്ഞപ്പോൾ പ്രശ്നം, അതായത് ടോജ് ബി ജെ പി ആണെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം, മോദിക്ക് താങ്ക്സ് ഇട്ടപ്പോൾ പ്രശ്നം, സംഘപരിവാർ വേദികളിൽ പോയിട്ട് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ പ്രശ്നം, ഈ ഒരു വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന പ്രശ്നം, അതുപോലെ തന്നെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന പ്രശ്നം, ഇതൊക്കെ പ്രശ്നം. ഈ ചുണിമുകുന്ദൻ പാവം ചുണിമുകുന്ദനെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചുണിമുകുന്ദന്റെ പണം പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഇവനെ ഇതൊക്കെ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവന് ഉണ്ടാവുന്നത് 2019 1200 കോടിയുടെ മോറിസ് കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇഡി റെയ്ഡ് ഇവന്റെ വീട്ടിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇവന് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഈ 1200 കോടിന്റെ തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, ഒന്നുമില്ല. പിന്നെ ആൾക്കൂടെ ഉള്ളത് ചുണിമുന്ദൻ സംഖ്യയാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നത്. ചുണിമുന്ദൻ സംഖ്യ ഒന്നുമില്ല കേട്ടോ, പ്രോ ബി ജെ പി ആണ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് വർഗീയതൊക്കെ വിളിച്ചു പറയും, സംഘപരിവാർ വേദികളിലൊക്കെ പോകും, നേതാക്കന്മാരുമൊക്കെ ആയിട്ട് കൈ തോളും ചെട്ടോളിൽ കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അതിന്റെ അപ്പുറം ചുണിമുന്ദൻ എവിടെയാണ് വർഗീയത? ചുണിമുന്ദൻ ഈ ഒരു 1200 കോടിയുടെ ഇഡി കേസിൽ നിന്ന് തടി ഊരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ നാടകങ്ങളാണ് ഇത്. അപ്പൊ ആ പാവത്തിന് നിങ്ങൾ വെറുതെ വിടണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്താനും നന്ദി.